ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് ഗൈഡൻസ് മലയാളം യൂട്യൂബ് ചാനൽ നടത്തുന്ന കിസ് മത്സരത്തിന്റെ രണ്ടാം പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. തുടങ്ങാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ഒരുപാട് സമരങ്ങളും സത്യാഗ്രഹങ്ങളും നടന്നിട്ടുണ്ട്. ജാലിയൻവാലാബാഗ്, ചമ്പാരൻ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം. എന്റെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതായിരുന്നു? ഒരിക്കൽ കൂടി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതായിരുന്നു? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ കിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഓപ്ഷൻ ഡി ജപ്പാൻ. ആദ്യം ഭസ്രമർത്തിയത് ദിൻഹയാണ്. ദിൻഹ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ എ കിറ്റ് ഇന്ത്യ സമരം. ദിൻഹ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ എ കിറ്റ് ഇന്ത്യ സമരം എന്നാണ്. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിച്ചു നോക്കാം. കമ്പ്യൂട്ടർ, ദിൻഹ പറഞ്ഞ ഓപ്ഷൻ എ കിറ്റ് ഇന്ത്യ സമരം എന്ന ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ പറയുന്നത് ദിൻഹ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. എല്ലാവരും ദിൻഹയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുക്കൂ. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യ വിഭജിക്കുന്നതിനെതിരെ അവസാന നിമിഷം വരെ എതിർത്തതായി. ഒരിക്കൽ കൂടി, ഇന്ത്യ വിഭജിക്കുന്നതിനെതിരെ അവസാന നിമിഷം വരെ എതിർത്തതായി. ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ ബി കേളപ്പൻ, ഓപ്ഷൻ സി അബ്ദുൾ കലാം ആസാദ്, ഓപ്ഷൻ ഡി സരോജിനി നായിഡു. ദാ ഉത്തരം ആദ്യമായി ബസ്ര അമർത്തിയിരിക്കുന്നത് മിൻഹയാണ്. മിൻഹ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ സി അബ്ദുൾ കലാം ആസാദ്. മിൻഹ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ സി അബ്ദുൾ കലാം ആസാദ് എന്നാണ്. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിച്ചു നോക്കാം. കമ്പ്യൂട്ടർ, മിൻഹ പറഞ്ഞ ഓപ്ഷൻ സി അബ്ദുൾ കലാം ആസാദ് എന്ന ഉത്തരം ശരിയാണോ? കമ്പ്യൂട്ടർ പറയുന്നത് മിൻഹ പറഞ്ഞ ഓപ്ഷൻ സി അബ്ദുൾ കലാം ആസാദ് എന്ന ഉത്തരം വളരെ ശരിയാണ്. എല്ലാവരും മിൻഹയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുക്കൂ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൗലാന അബ്ദുൾ കലാം ആസാദ് സ്ഥാപിച്ച പത്രം ഏതായിരുന്നു? ഒരിക്കൽ കൂടി, മൗലാന അബ്ദുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രം ഏത്? ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ദേശാഭിമാനി, ഓപ്ഷൻ ബി അൽ ഹിലാൽ, ഓപ്ഷൻ സി മക്തബ്, ഓപ്ഷൻ ഡി അൽ ഹിന്ദ്. അൻസിലാണ് ആദ്യമായി വസ്ത്രമെത്തിയത്. അൻസിൽ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ ബി അൽ ഹിലാൽ. അൻസിൽ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ബി അൽ ഹിലാൽ എന്നാണ്. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിച്ചു നോക്കാം. കമ്പ്യൂട്ടർ, അൻസിൽ പറഞ്ഞ ഓപ്ഷൻ ബി അൽ ഹിലാൽ എന്ന ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ പറയുന്നത് അൻസിൽ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. എല്ലാവരും അൻസിലിനൊരു ക്ലാപ്പ് കൊടുക്കൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? ഒരിക്കൽ കൂടി, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഓപ്ഷൻ ബി സരോജിനി നായിഡു, ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ ഡി കേളപ്പൻ. അൻസിലാണ് ആദ്യമായി ബസ്ര അമർത്തിയത്. അൻസിൽ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ എ അബ്ദുൽ കലാം ആസാദ്. അൻസിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ എ അബ്ദുൾ കലാം ആസാദ് ആണ്. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ, അൻസിൽ പറഞ്ഞ ഓപ്ഷൻ എ അബ്ദുൾ കലാം ആസാദ് എന്ന ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ പറയുന്നത് അൻസിൽ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ എ അബ്ദുൾ കലാം ആസാദ് എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും അൻസിലിനൊരു ക്ലാപ്പ് കൊടുക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 5, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും, ഇത് ആരുടെ വാക്കുകൾ? ഒരിക്കൽ കൂടി, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും, ഇത് ആരുടെ വാക്കുകൾ? ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ സി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ഡി ഗാന്ധിജി. ആദ്യം ബസ്ര അമർത്തിയിരിക്കുന്നത് ദിൻഹയാണ്. ദിൻഹ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ സി ബാലഗംഗാധര തിലകൻ. ദിൻഹ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ സി ബാലഗംഗാധര തിലകൻ എന്നാണ്. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ, ദിൻഹ പറഞ്ഞ ഓപ്ഷൻ സി ബാലഗംഗാധര തിലക് എന്ന ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ പറയുന്നത്
ദിൻഹ പറഞ്ഞ ഓപ്ഷൻ സി ബാലഗംഗാധര തിലക് എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും ദിൻഹക്ക് ഒരു ക്ലാപ്പ് കൊടുക്കൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ആറ്, ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 പ്രതിഷേധങ്ങളിൽ ഒന്നായി ടൈം വാരിക തിരഞ്ഞെടുത്ത പ്രതിഷേധം ഏത്? ഒരിക്കൽ കൂടി, ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 പ്രതിഷേധങ്ങളിൽ ഒന്നായി ടൈം വാരിക തിരഞ്ഞെടുത്ത പ്രതിഷേധം ഏത്? ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ ബി മലബാർ ലഹള, ഓപ്ഷൻ സി ദണ്ഡിയാത്ര, ഓപ്ഷൻ ഡി ഉപ്പ് സത്യാഗ്രഹം. ഇതാ ആദ്യം വസ്ത്രം എടുത്തിരിക്കുന്നത് മിന്നയാണ്. മിന്ന ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി ഉപ്പ് സത്യാഗ്രഹം. മിന്ന പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ഡി ഉപ്പ് സത്യാഗ്രഹം എന്നാണ്. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ, മിന്ന പറഞ്ഞ ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം എന്ന ഉത്തരം ശരിയാണോ? കമ്പ്യൂട്ടർ പറയുന്നത് മിന്ന പറഞ്ഞ ഓപ്ഷൻ ഡി ഉപ്പ് സത്യാഗ്രഹം എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും മിന്നക്ക് ഒരു ക്ലാപ്പ് കൊടുക്കൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ദുഷ്ടഭരണത്തിൽ നിന്നും മോചിതരാവാൻ വേണ്ടി ഗാന്ധിജിയും കൂട്ടരും നടത്തിയ സമരമാണ് കിറ്റ് ഇന്ത്യ സമരം. എന്റെ ചോദ്യം, എവിടെ വെച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ഒരിക്കൽ കൂടി, എവിടെ വെച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ആദ്യം വസ്ത്രം എടുത്തിരിക്കുന്നത് അൻസിലാണ്. അൻസിൽ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ ബി ബോംബെ. അൻസിൽ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ബി ബോംബെ എന്നാണ്. ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ, അൻസിൽ പറഞ്ഞ ഓപ്ഷൻ ബി ബോംബെ എന്ന ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ പറയുന്നത് അൻസിൽ പറഞ്ഞ ഓപ്ഷൻ ബി ബോംബെ എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും അൻസിൽ ഒരു ക്ലാപ്പ് കൊടുക്കൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എട്ട്, ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ്? ഒരിക്കൽ കൂടി, ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ്? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഓപ്ഷൻ ബി ഗാന്ധിജി, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ്. ആദ്യം വസ്ത്രം എടുത്തിരിക്കുന്നത് ദിൻഹയാണ്. ദിൻഹ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്. ദിൻഹ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നാണ്. ദിൻഹ പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ, ദിൻഹ പറഞ്ഞ ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന ഉത്തരം ശരിയാണോ? കമ്പ്യൂട്ടർ പറയുന്നത് ദിൻഹ പറഞ്ഞ ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും ദിൻഹക്ക് ഒരു ക്ലാപ്പ് കൊടുക്കൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഒൻപത്, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആര്? ഒരിക്കൽ കൂടി, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആര്? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ഗാന്ധിജി. ആദ്യം വസ്ത്രം അമർത്തിയിരിക്കുന്നത് അൻസിലാണ്. അൻസിൽ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി ഗാന്ധിജി. അൻസിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ഡി ഗാന്ധിജി എന്നാണ്. അപ്പോ നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ, അൻസിൽ പറഞ്ഞ ഓപ്ഷൻ ഡി ഗാന്ധിജി എന്ന ഉത്തരം ശരിയാണോ? കമ്പ്യൂട്ടർ പറയുന്നത് അൻസിൽ പറഞ്ഞ ഓപ്ഷൻ ഡി ഗാന്ധിജി എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും അൻസിലിനൊരു ക്ലാപ്പ് കൊടുക്കൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ ചോദ്യം പത്ത്, എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്, ഇത് ആരുടെ വാക്കുകൾ? ഒരിക്കൽ കൂടി, എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്, ഇത് ആരുടെ വാക്കുകൾ? ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ഗാന്ധിജി. ആദ്യം വസ്ത്രം അമർത്തിയിരിക്കുന്നത് മിന്നയാണ്. മിന്ന ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി ഗാന്ധിജി. മിന്ന പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ഡി ഗാന്ധിജി എന്നാണ്.
നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ, മിന്ന പറഞ്ഞ ഓപ്ഷൻ ഡി ഗാന്ധിജി എന്ന ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ പറയുന്നത് മിന്ന പറഞ്ഞ ഓപ്ഷൻ ഡി ഗാന്ധിജി എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും മിന്നക്ക് ഒരു ക്ലാപ്പ് കൊടുക്കൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 11, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? ഒരിക്കൽ കൂടി, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1986, ഓപ്ഷൻ സി 2005, ഓപ്ഷൻ ഡി 1942. ആദ്യം ബസ്ര അമർത്തിയിരിക്കുന്നത് ദിൻഹയാണ്. ദിൻഹ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി 1942. ദിൻഹ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ഡി 1942 എന്നാണ്. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ, ദിൻഹ പറഞ്ഞ ഓപ്ഷൻ ഡി 1942 എന്ന ഉത്തരം ശരിയാണോ? കമ്പ്യൂട്ടർ പറയുന്നത് ദിൻഹ പറഞ്ഞ ഓപ്ഷൻ ഡി 1942 എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും ദിൻഹക്ക് ഒരു ക്ലാപ്പ് കൊടുക്കൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 12, നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ഒരിക്കൽ കൂടി, നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഹിന്ദി, ഓപ്ഷൻ ബി ബംഗാളി, ഓപ്ഷൻ സി ഇംഗ്ലീഷ്, ഓപ്ഷൻ ഡി മറാഠി. ഇതാ ആദ്യം ബസ്ര അമർത്തിയിരിക്കുന്നത് അൻസിലാണ്. അൻസിൽ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ ബി ബംഗാളി. അൻസിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ബംഗാളി എന്നാണ്. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ, അൻസിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ബി ബംഗാളി എന്ന ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ പറയുന്നത് അൻസിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ബി ബംഗാളി എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും അൻസിലിനൊരു ക്ലാപ്പ് കൊടുക്കൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒക്ടോബർ 2 നമ്മുടെ ഗാന്ധിജിയുടെ ജന്മദിനമാണ്. അന്നേ ദിവസം തന്നെ ജന്മദിനമുള്ള മറ്റൊരു ഇന്ത്യൻ നേതാവ് കൂടിയുണ്ട്. ആരാണ് അദ്ദേഹം? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ ബി കേളപ്പൻ, ഓപ്ഷൻ സി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ ഡി സരോജിനി നായിഡു. ആദ്യം ബസ്ര അമർത്തിയിരിക്കുന്നത് ദിൻഹയാണ്. ദിൻഹ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി. ദിൻഹ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി എന്നാണ്. അപ്പോ നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ, ദിൻഹ പറഞ്ഞ ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ പറയുന്നത് ദിൻഹ പറഞ്ഞ ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും ദിൻഹക്ക് ഒരു കയ്യടി കൊടുക്കൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചതാര്? ഒരിക്കൽ കൂടി, വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചതാര്? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി കേളപ്പൻ, ഓപ്ഷൻ സി അംശി നാരായണ പിള്ള, ഓപ്ഷൻ ഡി സരോജിനി നായിഡു. ആദ്യം ബസ്ര അമർത്തിയിരിക്കുന്നത് മിന്നയാണ്. മിന്ന ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ സി അംശി നാരായണ പിള്ള. മിന്ന പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ സി അംശി നാരായണ പിള്ള എന്നാണ്. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ, മിന്ന പറഞ്ഞ ഓപ്ഷൻ സി അംശി നാരായണ പിള്ള എന്ന ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ പറയുന്നത് മിന്ന പറഞ്ഞ ഓപ്ഷൻ സി അംശി നാരായണ പിള്ള എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും മിന്നക്ക് ഒരു ക്ലാപ്പ് കൊടുക്കോ. ഇനി അവസാനത്തെ ചോദ്യമായ 15-ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഒരിക്കൽ കൂടി, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി കേളപ്പൻ, ഓപ്ഷൻ സി പഴശ്ശിരാജ, ഓപ്ഷൻ ഡി സരോജിനി നായിഡു. ആദ്യം ബസ്ര അമർത്തിയിരിക്കുന്നത് അൻസിലാണ്. അൻസിൽ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി സരോജിനി നായിഡു. അൻസിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം
ഓപ്ഷൻ ഡി സരോജിനി നായിഡു എന്നാണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. കമ്പ്യൂട്ടർ, ആൻസർ പറഞ്ഞ ഓപ്ഷൻ ഡി സരോജിനി നായിഡു എന്ന ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ പറയുന്നത് ആൻസർ പറഞ്ഞ ഓപ്ഷൻ ഡി സരോജിനി നായിഡു എന്ന ഉത്തരം ശരിയാണ്. എല്ലാവരും ആൻസറിന് ഒരു ക്ലാപ്പ് കൊടുക്കൂ. അപ്പോ ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇപ്പോ നമുക്ക് ഇനി വിജയികളായിരുന്നു നോക്കാം. കമ്പ്യൂട്ടർ, വിജയികളായിരുന്നു പറയൂ. മിന്ന 4 മാർക്ക് നേടിയിട്ടുണ്ട്, അൻസിൽ 6 മാർക്ക് നേടിയിട്ടുണ്ട്, ദിവ്യ 5 മാർക്ക് നേടിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ 6 മാർക്ക് നേടിക്കൊണ്ട് വിജയിച്ചത് അൻസിലാണ്. എല്ലാവരും അൻസിലിനൊരു ക്ലാപ്പ് കൊടുക്കും. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഗൈഡൻസ് മലയാളം യൂട്യൂബ് ചാനൽ നടത്തിയ ക്വിസ് മത്സരത്തിന്റെ 2 റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.